പടൂർ ദാസന്റെ കഥ ഈ ഇങ്ങനെ സിനിമയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്ന് വരിയിൽ എൻ്റെ മനസ്സ് പറയുന്നത് ഇത്രയും വലിയൊരു നടൻ ലോകത്തില്ല, ലോക സിനിമയിലില്ല. അതായത് ഏത് വേഷം കൊടുത്തോ, കാമുകനായിട്ട് കൊടുത്തോ, കള്ളനായിട്ട് കൊടുത്തോ, അച്ഛനായിട്ട് കൊടുത്തോ, കോമാളിത്തരം കാണിക്കുന്നവനായിട്ട് കൊടുത്തോ, അല്ലെങ്കിൽ ധർമ്മക്കാരനായിട്ട് എന്ത് വേഷം അങ്ങോട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, പിന്നെ ഒന്നും വേണ്ട. അത് എവിടം വരെ പൊലിപ്പിക്കാമോ അവിടം വരെ പൊലിപ്പിച്ചിട്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരും. പിന്നെ ഒരു സൂത്രപ്പണിയുണ്ട്, ഇദ്ദേഹം എന്തെങ്കിലും തമാശയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളോട് പറയില്ല. അപ്പോൾ എന്താക്കും, ഞാനൊക്കെ പുതിയ ആൾക്കാരല്ലേ, സീൻ കാണുമ്പോഴത്തേക്കും അല്ല ഇത് ഈ കോമാളിത്തരം ഇത് കാണിക്കുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് ചിരി വരും, ഞാൻ പൊട്ടിച്ചിരിക്കും. വളരെ സങ്കടപ്പെട്ട് ഇത് നിൽക്കുന്ന സീനാണെങ്കിലും ബാസേട്ടൻ്റെ ഈ ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാനങ്ങ് ചിരിച്ചു പോയി, ഞാനത് നോക്കി നിൽക്കും. ബാസേട്ടൻ അഭിനയിക്കുന്നു, എൻ്റെ അഭിനയമൊക്കെ മറന്നുപോയി ഞാൻ, എൻ്റെ ഞാൻ ഏത് ക്യാരക്ടറാണോ എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അദ്ദേഹം. അത് ഇപ്പോഴാണെങ്കിലും അദ്ദേഹം അങ്ങനെയായിരിക്കും അഭിനയിക്കുന്നുണ്ടായിരുന്നെങ്കിലും, അത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മാധവക്കുട്ടി എന്നും പറഞ്ഞ് സുപ്രിയയുടെ ഒരു പടം, ഇത് ഞങ്ങൾ കോഴിക്കോട് ഷൂട്ടിങ്ങാണ്, ഓണം ഇതേപോലെ ഒരു ഓണത്തിൻ്റെ സീനാണ്. അപ്പോൾ പൂവിടിയിലും അതും ഇതും ഞാൻ ഭാരതിയുടെ ചേച്ചിയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്ത് പൂവിട്ടുകൊണ്ടിരിക്കും, അല്ല ഭാരതിയൊക്കെ പൂവിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കല്യാണം കഴിച്ച് അയച്ചു. ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് വരികയാണ്, അല്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ പടിപ്പര തുറന്ന് അങ്ങനെ വലിയ ലോങ് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പൂവിട്ടത്തുനിന്ന് ഇങ്ങനെ വന്ന് പടിപ്പര വരയ്ക്കും, വന്നിട്ട് പടിപ്പര തുറന്നിട്ട് ഞങ്ങൾ വരുന്ന ഞാൻ. അപ്പം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ, ഒന്ന് രണ്ട് മൂന്ന് നാല് കുഞ്ഞുങ്ങളാണുള്ളത്. ബാസേട്ടനാണ് എൻ്റെ ഭർത്താവ്, ബാസേട്ടൻ്റെ ഏണിലൊരു കൊച്ച്, കയ്യിലൊരു ഇങ്ങനെ പിടിച്ചിട്ടൊരു കൊച്ച്, എൻ്റെ ഏണിലൊരു കൊച്ച്, കയ്യിൽ പിടിച്ചിട്ടൊരു കൊച്ച്, എല്ലാത്തിനും അര വയസ്സ്, മുക്കാൽ വയസ്സ്, ഒരു വയസ്സൊക്കെ ദൂരമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഈ ഏണയിലിരിക്കുന്ന കൊച്ച് ഈ ഇങ്ങനെ ഇതെന്താ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ കൊച്ചു മൂത്രം ഒഴിക്കുക, അദ്ദേഹത്തിൻ്റെ മേത്ത് മുഴുവനും മൂത്രം ഒഴിച്ചു വെച്ചു. ഇത് ഏതിലൂടെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാനിത് നോക്കി ഇന്നൊരൊറ്റ ചിരി അങ്ങ് ചിരിച്ചു, പൊട്ട ചിരിച്ചു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ സീനിലാണെന്നോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. നീ ഇതിനെ മൂത്രം ഒഴിപ്പിച്ചല്ലായിരുന്നു എൻ്റെ കയ്യിൽ തന്നൊരു ചോദ്യം അതുകൊണ്ട്. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ മറ്റേൻ്റെ താഴെ നിർത്തി ഞാൻ ഓടിപ്പോയി. എനിക്ക് ഭയങ്കര ഇതായി, അതുകൊണ്ട് ഡയറക്ടറുടെ ചീത്ത മുഴുവനും ഞാൻ കേട്ടു. പാസ്സടിനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇത് പുള്ളി എന്താ ചെയ്ത് വെച്ചാൽ എന്തോന്ന് ഒരു പ്ലാസ്റ്റിക് കുപ്പി മാതിരി ഒരു സാധനം, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് ഈ കൊച്ചിൻ്റെ അരയെ പിടിപ്പിച്ച് വരി വെച്ചിരിക്കുക, ചരടയിൽ എവിടെ കോർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കലും ഇതങ്ങ് പൊട്ടിച്ചു വിടും. അപ്പോൾ ഇതിങ്ങനെ മൂത്രം ഒഴിക്കുന്ന പോലെ ശൂന്ന് പറഞ്ഞിട്ട് അയ്യോ എൻ്റെ അമ്മോ. അപ്പോൾ അങ്ങനെ പറയാം, ഇത് ഈ സീക്രട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കുന്നുള്ള, അതുകൊണ്ടാണ് പറയാത്തതെന്ന്. ഒന്നും പറയത്തില്ല, എപ്പോഴും അങ്ങനെയാണ്. സീനിൽ എന്താ കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. കോമാളി സീന് തമാശ ഇത് ഇതിങ്ങനെയൊന്നും ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ശശികുമാർ സാറിൻ്റെ ഏതോ ഒരു പടത്തിൽ ഞാൻ എൻ്റെ കാമുകനാണ് അങ്ങേര്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനായിട്ട് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനെ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, സിനിമാക്കാരിയാവണം, സിനിമ അസീസ് സാറിന് എഴുത്തയക്കഞ്ഞ്. അപ്പോൾ ഇയാളാണ് കൊണ്ടുപോയി എഴുത്ത് പോസ്റ്റ് ചെയ്യുന്നത്, തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പം തിരിച്ച് മറുപടി വന്നെന്നും പറഞ്ഞ് എന്നെ വന്ന് വായിച്ച് കേൾപ്പിക്കുന്നതൊക്കെ ഞാൻ പിന്നെ ലളിതയെ കാത്തിരിക്കുകയാണ്, ഇന്ന പടത്തിൽ ഇന്ന റോളുണ്ട്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, നാളത്തെ ട്രെയിനിൽ അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞൊരു കത്ത്. അപ്പം ഞാനാകെ വിപ്രാളപ്പെട്ട് ഞാൻ ഇവിടെ നിന്ന് ഓടും, നാട് വിട്ട് പോകും. ഞാൻ ഈ കത്ത് കണ്ടിട്ടാണ് നാട് വിട്ട് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത് നസീർ സാറാണോ മറ്റവരാണോ വേറെ ആണോ ഒന്നും അറിയത്തില്ല. അവിടെ സിനിമയും കിട്ടിയില്ല, ഒന്നുമില്ല, ആകെ നിരാശയായിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇങ്ങേരെ അപ്പോഴും എന്നെ കല്യാണം കഴിക്കാൻ തരാറാണ്, എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. ആ സമയത്താണ് ഞാൻ ഈ വരുന്നത്. വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവന് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. നീ ഇനിയെങ്കിലും നീ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അവൻ്റെ കൂട്ടത്തിൽ നീ നിൽക്ക് എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ പാസലിനെ അവിടെ എങ്ങും കാണത്തില്ല. ഇങ്ങനെ നോക്കി 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 ചെയ്യുമ്പോൾ ഒരു കൂട മാതിരി സാധനം എടുത്ത് വയറിൻ്റെ എവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണി ഇട്ടിട്ട് ആ തുണിയുടെ പുറകെ മാറി നിൽക്കുക. അവിടെ അയയുണ്ട് റൂമിനകത്ത്, അയയുടെ മുറി ഇതിൽ മാറി നിൽക്കുക. തുണി ഇങ്ങനെ മാറ്റി നോക്കി ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ട് നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അയ്യോ
എന്നെ മെയ് പറഞ്ഞ പോലെ ചിരിച്ച് 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 തല തല്ലിയിട്ടാണ് പിന്നെ സീൻ എടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള വേലത്തരം കാണിച്ചു തരുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസമാണ്. നമുക്കറിയാം എന്തെങ്കിലും കാണിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നിന്നാൽ നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരാളായിരുന്നു. അഭിനയകാര്യത്തിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട്, അഭിനയത്തിൽ അദ്ദേഹത്തിനെ കവച്ചു വെക്കാൻ വേറൊരാളില്ല. മുടിച്ചൂടാ മന്നനായിരുന്നു അഭിനയത്തിൻ്റെ.